Hacking is the most deadly and dangerous business we often hear about. I know. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിൽ പോലും ഹാക്ക് ചെയ്ത് ലോകത്തിലെ ഏത് രാജ്യത്തിലേതായാലും എല്ലാ സുരക്ഷാ കവചങ്ങളെയും തകർത്ത് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ന്യൂക്ലിയർ ഡെലിവറി ലൊക്കേഷൻ കോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പാറ്റേൺ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാമാണ് സാർ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഭൂമിയെ നശിപ്പിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ വാഹഡ്സ് ഇന്ത്യയിൽ 117 ടൈപ്പ് ഉണ്ടെന്ന് സാറിന് അറിയാലോ. യെസ്. ആർമി ഒഫീഷ്യൽസിന് പോലും അറിയില്ല ഇതിന്റെ മൂവ്മെന്റ്. വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഒരിടത്ത് ഇത് വയ്ക്കുക. അൺനോൺ ലൊക്കേഷൻസുകളിലായി ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പാസ്വേഡ് ഹാക്ക് ചെയ്തെടുത്താൽ ആർക്കും ഏത് രാജ്യത്തിരുന്നും ഇത് ഓപ്പറേറ്റ് ചെയ്യാം. സത്യത്തിൽ സാറിനെപ്പുള്ള ധീരജവാന്മാരുടെ പ്രയത്നം കൊണ്ട് നേടിയെടുത്ത നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഇന്ന് കേവലം സൈബർ ക്രിമിനൽസിന്റെ കൈകളിലാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ റിയൽ പിറ്റി. റിയലി യെസ്. ബൈ ദ വേ, എന്താ ക്യാപ്റ്റൻ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ? നത്തിങ് പെർട്ടിക്കുലർ, ജസ്റ്റ് കുറച്ച് സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം. ഓ ഓക്കെ. സോ കിഷോർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദ